ശ്രീരേഖ, കൺഫെഷൻ റൂമിലേക്ക് വരിക. അടുത്ത ടാസ്ക് കൺഫെഷൻ റൂമിലല്ലേ? ഞാൻ ചോദിച്ചു തന്നില്ല. ജ്യൂസ് കുടിക്കാം. ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അല്ലേ? തുടക്കത്തിൽ ഇവിടെ വന്ന ആളല്ലല്ലോ, എന്തു പറ്റി? ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നു ബിഗ് ബോസ്. ഓരോ തവണയും കൂടുതൽ കൂടുതൽ കാര്യമായിട്ട് ഗെയിമിനെ സമീപിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. അതല്ലേ ഈ ഗെയിം? അതെ. എന്തിനാണ് എല്ലാം വ്യക്തിപരമായി എടുക്കുന്നത്? ആക്ച്വലി ഞാൻ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. പല കാര്യങ്ങളും എന്നെ കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിന്ന് പറയുന്ന ചില അലിഗേഷൻസ് എന്നെ അവര് വ്യക്തിപരമായിട്ട് എടുത്തിട്ട് പറയുകയാണെന്നുള്ള തോന്നലിൽ എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അവരത് വ്യക്തിപരമായിട്ടാണ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ്. ബാക്കിയുള്ള 13 പേരും ഇവിടെ നിങ്ങളുടെ എതിരാളികളാണ്. ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് എന്ന ഈ മത്സരം. അതിന് മാനസികമായി കരുത്ത് നേടുകയാണ് വേണ്ടത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ വല്ലാതെ ഡൗൺ ആയി പോയല്ലേ ബിഗ് ബോസ്. സ്വന്തം ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളെക്കാൾ എത്രയോ ചെറുതാണ് ഇവിടെയുള്ളത്. എന്തെങ്കിലും തുറന്നു പറയാനുണ്ടോ? എന്താണ് യഥാർത്ഥ പ്രശ്നം? ഞാൻ ഫസ്റ്റ് വീക്ക് വന്നപ്പോ തൊട്ട് എനിക്കറിയാം എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ടാർഗറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റെ പേഴ്സണൽ ഹൈജീൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വകാര്യമായി ശക്കുട്ടി എന്തുപറ്റി? എന്തുപറ്റി? നിന്നെ ഞാൻ കൊല്ലും. ഞാൻ കൊല്ലും. അത് കുത്തി കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ പോവണ്ടേ? നീ എന്ത് ബോധില്ല! അന്ന് നീ കുത്തിയപ്പോ തന്നെ എന്നോട് പറയണ്ടേ? ആരോടെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഇടണ്ടേ? സാരില്ല, സാരില്ല,
സാരില്ല, ഇത് ശ്രദ്ധിക്കേണ്ടതാണ് മോളെ, അതുകൊണ്ടല്ലേ ഈ പറയണ. അയ്യോ ഡോക്ടർ എന്ത് പറഞ്ഞ്, ഡോക്ടർ എന്ത് പറഞ്ഞ്? അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, നിനക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. കയ്യില് സൂചി മുള്ള് ഈ വകയൊക്കെ കുത്തിക്കൊണ്ട നീ അപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോണം. ഞാൻ അപ്പൊ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ. തുരുമ്പ് കൊണ്ട അപ്പ പോണം, ടി ടി എടുത്ത പിന്നെ 6 മാസത്തിന് കുഴപ്പമില്ല. വിട്ടരുത്, കാണിക്കരുത്. 24 മണിക്കൂറിനുള്ളിൽ 6 മാസത്തിന് ടി ടി എടുത്താ പിന്നെ കുഴപ്പമില്ല, പക്ഷെ അത് നീ എടുത്തിരിക്കണം. അതിലും ചെറിയ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോ എല്ലാരും ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ രീതിയിൽ ശബ്ദം ഉയർത്തി കാണുന്നില്ല ബിഗ് ബോസ്. ആ ഒരു വേർതിരിവ് ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. ഞാൻ എന്റെ കാര്യങ്ങള് ആവശ്യമുള്ളടത്ത് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളൊരു നേച്ചറുള്ള ഒരാളാണ്. ആവശ്യമില്ലാത്തടത്ത് പോയി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ നടക്കാത്ത ചില കാര്യങ്ങള് നടന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നെ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. ആ സംഭവങ്ങൾ എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. വല്ലാതെ എന്ന് പറഞ്ഞാൽ വല്ലാതെ. എന്നെ പ്രൂവ് ചെയ്യേണ്ട ചില സമയങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അല്ല എന്നുള്ളത്. പിന്നീട് അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായി കണ്ടില്ല. അതേ ആളുകൾ തന്നെയാണ് ഏറ്റവും മികച്ച എന്താ പറയുക തീരുമാനമെടുക്കുന്നവരായും അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപഴകുന്നവരായും ഒക്കെ മറ്റുള്ളവരെ കണക്കാക്കുന്നത്. സോ എനിക്ക് തന്നെ എൻ്റെ കൺഫ്യൂഷൻ ആ മൈ റോങ് എന്നുള്ളത് അത് എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കുന്നു ബിഗ് ബോസ്. നിങ്ങൾ അത്തരത്തിൽ ഡൗൺ ആയാൽ വിജയിക്കുന്നത് മറ്റുള്ളവരാണ്. ഇവിടെ ശാരീരികമായ ആക്രമണങ്ങൾ സാധ്യമല്ല, വെച്ച് പൊറിപ്പിക്കുന്നതല്ല. സ്വാഭാവികമായും മാനസികമായി തളർത്താൻ എല്ലാവരും ശ്രമിക്കും. അതിനെ അതിജീവിക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ വീഴ്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. കുറച്ച് എനിക്ക് ദേഷ്യം വരുമോ അല്ലെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആങ്കറിനെ ഞാൻ വഴിതിരിച്ച് വിടുന്നത് ജോലികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ബിസി ആയിക്കൊണ്ടാണ്. ചെയ്തതിൻ്റെ ഫലമായിട്ട് കുറച്ച് ബാക്ക് പെയിൻ കൂടുതലുണ്ട്. അതുമാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് നിലവിലില്ല. മെൻ്റലി ഡൗൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓക്കെയാണ്. മനസ്സ് തളർന്നാൽ തീർച്ചയായും അത് ശരീരത്തെയും ബാധിക്കും. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, മികച്ച രീതിയിൽ മുന്നേറുക. വൈദ്യസഹായം എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ ബിഗ് ബോസ്, എനിക്കൊരു ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പറയാമോ? പറയൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. എനിക്ക് അവരെ ഓക്കെ ആണെന്നൊന്ന് അറിയണമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
വിജയിക്കാം. എങ്കിൽ അതിനൊത്തു മുന്നേറും, അതല്ലേ വേണ്ടത്? തീർച്ചയായും. അതിനുള്ള ഊർജം സ്വയം നേടിയെടുക്കേണ്ടതാണ്, മറ്റാരും അത് തരില്ല. ഇപ്പോൾ അതിജീവിച്ചതിനേക്കാൾ കൂടുതൽ കഠിനമായ കടമ്പകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതിനായി മനസ്സിനെ പാകപ്പെടുത്തുക, മികച്ച രീതിയിൽ മുന്നേറുക. ശരി ബിഗ് ബോസ്. സമാധാനമായി പോകൂ. ഓൾ ദി ബെസ്റ്റ്.